ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനൊരു പുത്തൻ രുചിയിൽ ഒരു അടിപൊളി സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറുപാടം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കാണുമ്പോൾ തന്നെ കാണാം നല്ല അടിപൊളിയായിട്ടാണ് ഈ റെസിപ്പി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് വീഡിയോയിലേക്ക് കടക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഒരു ചെറുപഴമാണ്. അപ്പോൾ ഞാനിവിടെ നാല് ചെറുപഴം നല്ല പഴുത്തത് നോക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഇതിലേക്ക് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കര പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും പിന്നെ അരമുറി തേങ്ങ ചെറുക്കിയതും ഇന്നൊക്കെ സാധനങ്ങളാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ പഴം തോല് കളഞ്ഞിട്ട് നമുക്ക് ആ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നാല് പഴമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് നന്നായി ഒന്ന് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര പാനിയാണ്. ഇത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അലിയിപ്പിച്ചെടുത്താണ് അതിനുശേഷം നമ്മൾ അരിപ്പയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടയ്ക്ക് നല്ലൊരു വേറൊരു ടേസ്റ്റും കൂടി കിട്ടും. അതിനാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അരമുറി തേങ്ങ ചിരകി ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇത് എല്ലാം കൂടി കൈ വെച്ചാണ് ഇനി നന്നായി ഒന്ന് നമ്മളൊന്ന് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാനിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വാഴയുടെ ഇലയാണ്. അപ്പോൾ അത് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അട ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ ഇതിലേക്ക് ഓരോ കുറച്ചെടുത്തിട്ട് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിലൊന്ന് കൈ മുക്കിയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ബാറ്ററി എടുത്തിട്ട് നമ്മൾക്കൊന്ന് പയ്യെ ഒന്ന് പരത്തി കൊടുക്കാം. വെള്ളത്തിലൊന്ന് തൊട്ടിട്ട് നമ്മളൊന്ന് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായി പരത്തിയെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ നമുക്ക് ഇരയിലേക്ക് കുറേശ്ശെ എടുത്തിട്ട് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതൊന്ന് മടക്കി വയ്ക്കാം. ഞാൻ ഇതുപോലെയാണ് മടക്കി വയ്ക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത് ഇട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് തന്നെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടയ്ക്ക് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഇലയിൽ നിന്നൊക്കെ നമ്മുടെ അട അങ്ങനെ വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്താ, ഞാനിപ്പം എല്ലാതും പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ സ്നാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കുട്ടികളൊക്കെ കഴിക്കുകയൊക്കെ ചെയ്യും. അവർക്ക് അതിൻ്റെ നെയ്യിൻ്റെ മണമൊക്കെ കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് അവർ കഴിക്കും. അപ്പം എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.